ഹായ്, അമ്മൂസ് ഉഡൻ ബോളിൽ ഇന്ന് നമുക്ക് വിശപ്പും ദാഹവും ഒരുപോലെ മാറ്റുന്ന രുചികരമായിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതാക്കി നുറുക്കിയെടുത്തതാണിത്. ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിൽ കിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള നല്ല തണുത്ത പാല് ചേർക്കാം. പാലിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 2 വലിയ ഗ്ലാസ്സിലേക്കുള്ള മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല കട്ടിയുള്ള മിൽക്ക് ഷേക്കായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് കുറവ് പാല് ചേർത്താൽ മതി. ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ഐസ്ക്രീമും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നമ്മളിതിൽ ഐസ്ക്രീമും ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. മാംഗോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതായാലും ഇതിൽ ഇട്ടാൽ മതി. ഇതിനെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് വിതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് സിറപ്പ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ബീറ്റ്റൂട്ട് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ആദ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമ്മൾ വീട്ടിൽ തന്നെ ബീറ്റ്റൂട്ട് സിറപ്പും ക്യാരറ്റ് സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഐസ്ക്രീമും പുഡിങ്ങും മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴിനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.